ഫ്രണ്ട്സ്, നമ്മുടെ നല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്പ്നെയിൽ ഉണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ കൂട്ടിലെ എല്ലാ പ്രാവിനെയും നമ്മൾ തുറന്നു വിടാൻ പോവാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും ഓളം എത്തിയിടുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കമൻറ്റുകളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൊടുക്കുക. അപ്പോൾ അധികം വിളിച്ചിട്ടാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഈ രണ്ട് പ്രാവിനെ നമ്മളൊന്ന് ചുറ്റിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചുറ്റിക്കട്ടെ ഫ്രണ്ട്സ്. കുറച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇതാട്ട ഫ്രണ്ട്സ്, നമ്മൾ രണ്ട് പ്രാവും പറന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഷെഡിലത്തെ പ്രാവിനെല്ലാം നമുക്ക് തുറന്നുവിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടിലെ എല്ലാ പ്രാവിനും നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. ഇതാട്ടാ, ഇവരൊക്കെ ഓരോ ഭാഗത്ത് പോയി ഇരിക്കുകയാണ് കേട്ടോ. ചില പൂവന്മാരൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഇതാട്ടാ, ഈ കുഞ്ഞുങ്ങളുടെ തള്ളമാരൊക്കെ ഈ പായലൊക്കെ കൊത്തി തിന്നാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതാട്ടാ, ചിലത് ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, പെടകൾ ഓടിക്കുന്നുണ്ട്. ഓ, ഇതാണ് കേട്ടോ നമ്മളെ പുറത്തത്തെ വ്യൂവ്. കുറച്ച് പേര് ഷീറ്റിലൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ചില പ്രാവൊക്കെ മുട്ടയിടാനായതുകൊണ്ട് പൂവന്മാരിങ്ങനെ ഓടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു, നല്ല ഓടിക്കലാണ് കേട്ടോ പൂവന്മാർ. താഴെക്കൂടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ, വേടാനോട് നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇതാട്ടാ, അടിപൊളി പെർഫോമൻസ് ആണ്. ഇവിടെ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. ഇവിടെ ഒരാൾ ഒരു പെടനെ ഓടിക്കുന്നുണ്ട്. ഈ ഓടിക്കുന്ന എന്താന്ന് ചില കൂട്ടുകാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ, ഈ മുട്ടയിടാനായ സമയത്ത് മുട്ട പുറത്തിട്ട് പോകുന്ന പേടി പൂവന്മാർക്ക് ഉണ്ടാവും. അപ്പോൾ മുട്ട പുറത്തിട്ട് പോകാൻ നിൽക്കാൻ വേണ്ടിയിട്ട് കൂട്ടിലേക്ക് ഓടിക്കുകയാണ് പെടകളെ. അപ്പോൾ നമുക്കിനി ഇവർക്കെല്ലാം തീറ്റ കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ രാവിലെയാണ് സമയം, അപ്പോൾ നമ്മൾ ഫുഡൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് കുറേ പേരൊക്കെ വരുന്നുണ്ട്. നല്ല അടി കേട്ടോ ഫ്രണ്ട്സ്. ചിലതൊന്നും ഇപ്പോൾ ഓടിക്കൽ നിർത്തിയിട്ടില്ല, ഭയങ്കര ഓടിക്കലാണ് കേട്ടോ. നല്ല അടിയാണ് ഫുഡ്. നമ്മളിപ്പോൾ ഗോതമ്പാണ് കേട്ടോ ഫ്രണ്ട്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ചില കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നമ്മളെ പ്രാവിന് എന്താണ് തീറ്റ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പച്ചരി, പുഴുങ്ങലരി ഇതൊക്കെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തീറ്റ തികയാതെ വരുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് തന്നെയാണ് കൊടുക്കാറ് കേട്ടോ. നല്ല അടിയാണ് ഫ്രണ്ട്സ്, ഫുഡ് അടിയാണ് ഫ്രണ്ട്സ്. ഇവിടെ നല്ലൊരു പെർഫോമൻസ് ആണ് കേട്ടോ നടക്കുന്നത്.
രണ്ടെണ്ണം നല്ല പെർഫോമൻസ് ആണ്. ഇതിലൊന്ന് ചെമ്പനാണ് കേട്ടോ, പൂവൻ ചെമ്പനാണ്. പെട വൈറ്റ് ആണ് കേട്ടോ, ഇവിടെ നല്ല പെർഫോമൻസ് ആണ്. ഇത് ഏകദേശം മുട്ടയിടാനായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇവിടെ രണ്ടെണ്ണം ജോഡി അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതിൽ വൈറ്റ് ബോഡിയിലൊക്കെ ഉള്ളത് മെയിലാണ്, ബ്ലാക്ക് ബോഡിയിലുള്ളത് ഫീമെയിൽ ആണ് കേട്ടോ. ഇവർ ജോഡി അടിക്കുകയാണ്. ഫ്രണ്ട്സ് ഇവിടെ ഇതാട്ടോ ഒരു കറുപ്പൻ അടിപൊളി പെർഫോമൻസ് ആണ് നടക്കുന്നത്, ഇതാട്ടോ കണങ്ങണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് രണ്ട് പെടയ്ക്കുണ്ടായ കുഞ്ഞിനാണ്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ പെടകൾ മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ വിരിയോ എന്നൊക്കെ. അപ്പോൾ പൂവന്മാർ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പെടകളെ മുട്ട വിരിയുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. പക്ഷേ ഉണ്ടാകുന്ന കുട്ടികൾ രണ്ടും പൂവന്മാരായിരിക്കും കേട്ടോ, അതാണ് പ്രശ്നം. അപ്പോൾ ഇതാട്ടോ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. ഇത് ഓടിക്കുകയാണ് കേട്ടോ, പെടാൻ ഓടിക്കുകയാണ്. ഇതാട്ടോ നിങ്ങൾക്ക് കാണാനെന്ന് തോന്നുന്നു, അടിപൊളി പെർഫോമൻസ് ആണ്. ഇതാട്ടോ നിങ്ങൾക്ക് കാണാനെന്ന് തോന്നുന്നു. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ വരയിളക്കുന്നത്, പ്രാവിന് വരയിളക്കുന്നത് എങ്ങനെയാന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, 5 മെഡിസിൻസ് നമുക്ക് പ്രാവിന് വരയെടുക്കാൻ കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ഒറ്റ വീഡിയോ ആയിട്ട് നമ്മളെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെടുത്ത് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ പ്രാവിന് വരയെടുക്കേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കല്ലും മണ്ണൊക്കെ കൊത്തി തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഒരു കിടിലണ്ടി പോയി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിനു മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ അമർത്തിടുക. ഒരു കിടിലണ്ടി പോയി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.